നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. വീഴ്ചയില്ലാത്ത കുടിയൊഴിക്കൽ. മൂന്നാറിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് റവന്യൂ വകുപ്പിന്റെ ശക്തമായ നടപടി. സൂര്യനെല്ലി പാപ്പാത്തിച്ചോളയിൽ സ്ഥാപിച്ചിരുന്ന ഭീമൻ കുരിശ് പൊളിച്ചു നീക്കി. റവന്യൂ ഉദ്യോഗസ്ഥ സംഘത്തെ വഴിയിൽ തടയാൻ സംഘടിത നീക്കം. സൂര്യനെല്ലിയിൽ നിരോധനാജ്ഞ. ദേവികുളം തഹസിൽദാരുടെ നേതൃത്വത്തിൽ സൂര്യനെല്ലിയിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടരുന്നു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം. ഉദ്യോഗസ്ഥരുടെ യാത്ര തടയാൻ വഴിയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ നീക്കിയത് JCB ഉപയോഗിച്ച്. സംഘർഷ സാധ്യത പരിഗണിച്ച് ജില്ലയിൽ കനത്ത ജാഗ്രത. പാപ്പാത്തിച്ചോലയിൽ മലമുകളിലെ ഭൂമി കയ്യേറ്റം ആത്മീയ ടൂറിസത്തിന്റെ മറവിൽ. കുരിശിനൊപ്പം സമീപത്തെ ഷെഡ് പൊളിച്ചു നീക്കിയും ഒഴിപ്പിക്കൽ നടപടി. കയ്യേറ്റം ഒഴിപ്പിക്കൽ തടസ്സപ്പെടുത്താൻ രാഷ്ട്രീയ നേതാക്കൾക്കും ഭൂമാഫിയയ്ക്കും കൂട്ടുനിൽക്കുന്നവരിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെന്ന് രഹസ്യാന്വേഷണ വിഭാഗം. സമവായത്തിന് ഹൈക്കമാൻഡ്. സംഘടനാ തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ അഭിപ്രായ ഐക്യം ശക്തിപ്പെടുത്താൻ ഹൈക്കമാൻഡ് ശ്രമം. സ്ഥിരം KPCC അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഉമ്മൻചാണ്ടിയും സുധീരനും ഡൽഹിയിൽ. രാഹുലുമായുള്ള നേതാക്കളുടെ ചർച്ച കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സാന്നിധ്യത്തിൽ. സംഘടനാ തിരഞ്ഞെടുപ്പ് പൂർണ്ണതോതിൽ നടത്തണമെന്ന നിലപാട് ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ചയിൽ ആവർത്തിക്കും. എന്നാൽ ബാലറ്റിലൂടെ പൂർണ്ണ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംഘടനയിൽ പരസ്യ ഏറ്റുമുട്ടലിന് വഴിയൊരുക്കുമെന്ന് ആശങ്ക. ഒരു പദവിയും ഏറ്റെടുക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിക്കുമ്പോഴും ഹൈക്കമാൻഡ് നിർദ്ദേശം തള്ളിക്കളയില്ലെന്നും സൂചന. കുറ്റപത്രം വൈകില്ല. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ കുറ്റപത്രം 90 ദിവസത്തിനകം. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും കേഡൽ ജിൻസൺ കൊലപ്പെടുത്തിയതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി അന്വേഷണ സംഘം. കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതി കുറ്റസമ്മതം നടത്തിയ സാഹചര്യത്തിൽ രാസപരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ മതിയെന്ന് DCP അരുൾകൃഷ്ണ. ഭക്ഷണത്തിൽ വിഷം കലർത്തിയാണോ കൊല നടത്തിയതെന്നറിയാൻ ആന്തരികാവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചെന്നും വിശദീകരണം. ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ മാനസിക വൈകല്യം പ്രകടിപ്പിച്ച കേഡലിന് അത്തരം പ്രശ്നങ്ങളില്ലെന്ന് ബോധ്യപ്പെട്ടത് മനോരോഗ വിദഗ്ധരുടെ പരിശോധനയിൽ. ലയനം കാക്കുന്ന രണ്ടില. തമിഴ്നാട്ടിൽ ലയന ചർച്ചകളുടെ ക്ലൈമാക്സിൽ OPS EPS പക്ഷങ്ങൾ. മുഖ്യമന്ത്രി പദത്തിൽ കണ്ണുനട്ട് പനീർസെൽവവും വഴങ്ങാതെ പളനിസ്വാമിയും. പനീർസെൽവത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കാമെന്ന് വാഗ്ദാനം. അവകാശവാദത്തിൽ അന്തിമ നിലപാട് നിശ്ചയിക്കാൻ OPS ക്യാമ്പിന്റെ ചർച്ച. മുഖ്യമന്ത്രി പദത്തിന് പുറമെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനവും തങ്ങൾക്ക് വേണമെന്ന ശാഠ്യത്തിൽ OPS പക്ഷം. മന്ത്രിസഭയിൽ പനീർസെൽവത്തിന്റെ വിശ്വസ്തരെ ഉൾപ്പെടുത്തണം. പാർട്ടിയിലും അധികാരത്തിലും പൂർണ്ണമായ കീഴടങ്ങൽ അസാധ്യമെന്ന നിലപാടിൽ എടപ്പാടി. അതേസമയം പാർട്ടിയിൽ ബലപരീക്ഷണ ശ്രമം വെടിഞ്ഞ് നിരായുധനായി TTV ദിനകരൻ. തന്നെ അനുകൂലിക്കുന്ന MLA യോഗം വിളിക്കാനുള്ള തീരുമാനം പിൻവലിച്ചത് പരാജയം മുന്നിൽ കണ്ട്. അതിരുവിട്ട പേരിടൽ. ദലൈലാമയുടെ അരുണാചൽ സന്ദർശനത്തിൽ പ്രതിഷേധം ശക്തമാക്കിയ ചൈനയിൽ നിന്ന് ഇന്ത്യക്ക് നേരെ പുതിയ പ്രകോപനം. അരുണാചലിലെ 6 സ്ഥലങ്ങളുടെ പേര് ചൈനീസ് രീതിയിൽ മാറ്റിയതായി പ്രഖ്യാപനം. ചൈനീസ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനത്തിൽ ഔദ്യോഗിക പ്രതികരണത്തിന് മുതിരാതെ ഇന്ത്യ. തെക്കൻ ടിബറ്റ് എന്ന് ചൈന വിളിക്കുന്ന അരുണാചലിലെ ഏതെല്ലാം സ്ഥലങ്ങളുടെ പേരാണ് മാറ്റിയതെന്ന് അറിയിപ്പിൽ അവ്യക്തം. അരുണാചലിനു മേൽ ചരിത്രപരമായ അവകാശം ശക്തമാക്കുന്നതാണ് പുതിയ പേരുകളുടെ പ്രഖ്യാപനമെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ്. ലാമയെ അനുകൂലിക്കുന്ന ഇന്ത്യൻ നിലപാടിലുള്ള പ്രതിഷേധമാണിതെന്നും വിശദീകരണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലി മാട്രസസ്. പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്കൂറിന് ശേഷം. നമസ്കാരം.